യോഹന്നാന്റെ സുവിശേഷത്തിൽ മൂന്നാം അധ്യായത്തിൽ നിക്കദേമോസ് എന്ന യഹൂദ പ്രമാണി യേശുവിനെ തേടി വരുന്നതിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. രാത്രിയിലാണ് അവൻ യേശുവിനെ തേടി വരുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ രാത്രിയും അന്ധകാരവും ഒക്കെ ദൈവത്തെ എതിർക്കുന്ന പ്രതിലോമ ശക്തികളുടെ പ്രതീകമാണ്. അവൻ രാത്രി യേശുവിനെ തേടി വരുന്നു, അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് വരുന്നു എന്നർത്ഥം. താൻ പ്രകാശത്തിലാണ് ജീവിക്കുന്നത് എന്ന് അവൻ വിചാരിച്ചിരുന്നു. കാരണം താൻ ജ്ഞാനിയാണ്, നിയമങ്ങൾ അഭംഗരം പാലിക്കുന്നവനാണ്, അതുകൊണ്ട് താൻ പ്രകാശത്തിലാണ്, രക്ഷയിലാണെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ യേശു അവനെ നോക്കി പറഞ്ഞു, നിനക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നീ വീണ്ടും ജനിക്കണം, ശിശുവിനെ പോലെ ആകണം. നിക്കദേമോസ് അതിനെ എതിർക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വാദപ്രതിവാദങ്ങൾ മുതിരുന്നുണ്ടെങ്കിലും സുവിശേഷത്തിന്റെ അവസാനമൊക്കെ നമ്മൾ കാണുന്നുണ്ട്, ഈ നിക്കദേമോസ് യേശുവിനെ സംസ്കരിക്കാൻ വേണ്ടി അരമേത്തക്കാരൻ ജോസഫിന്റെ കൂടെ ചേരുന്നു. അങ്ങനെ അവൻ പരസ്യമായ ലോകത്തിനുമുന്നിൽ പ്രഘോഷിക്കുന്നു, ഞാൻ യേശുവിന്റെ ശിഷ്യനാണ്. അവൻ വലിയൊരു പ്രേക്ഷിതനായിട്ട് മാറി, അവൻ വലിയൊരു സാക്ഷ്യമായിട്ട് മാറി. പ്രിയപ്പെട്ടവരെ, നമ്മൾ അന്ധകാരത്തിന്റെ രാത്രി കഴിഞ്ഞ് പ്രകാശത്തിന്റെ പ്രഭാതത്തിലേക്ക് അല്ലെങ്കിൽ പ്രഭാതത്തിന്റെ പ്രകാശത്തിലേക്ക് വന്നിരിക്കുകയാണ്. നിക്കദേമോസിലുണ്ടായ ഈ മാറ്റം നമ്മിലും ഉണ്ടാകുവാനായി കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളും സാക്ഷികളായിട്ട് മാറണം, യേശുവിന്റെ ജീവിക്കുന്ന സാക്ഷികളായി നമ്മൾ രൂപാന്തരപ്പെടണം. ഞാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച വ്യക്തിയാണ്, യേശുവാണ് ഏക രക്ഷകൻ എന്ന് നമ്മുടെ ജീവിതത്തിലൂടെ സാക്ഷ്യം വഹിക്കാൻ നമുക്ക് കഴിയണം. ഓരോ ക്രൈസ്തവനും സുവിശേഷത്തിന്റെ സാക്ഷിയാണ്, ഓരോ ക്രൈസ്തവനും രക്ഷയുടെ സാക്ഷിയാണ്, ഓരോ ക്രൈസ്തവനും യേശുവിന്റെ ജീവിക്കുന്ന സാക്ഷിയായി മാറണം. ഇന്ന് നിങ്ങളുടെ ജീവിതം സാക്ഷ്യത്തിന്റെ ജീവിതമായി തീരുവാൻ, ജീവിതത്തിലെ വെല്ലുവിളികളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ യേശുവിന്റെ സാക്ഷിയായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ആശംസകളുമായി പ്രാർത്ഥനകളുമായി ഞങ്ങൾ വരുന്നു ഈ പ്രഭാത വിരുന്നിലൂടെ. നിങ്ങളുടെ ജീവിതം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സാക്ഷ്യത്തിന്റെ ജീവിതമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ൃക്ഷലതാദികൾ കുളിർക്കാറ്റിൽ കുളിർമ കൊള്ളുന്ന പോ ദൈവമേ നിൻ
ആർദ്രമാമനുകമ്പയാൽ നിഞ്ജനം കുളിർമേടത്തെ സൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഇന്ന് നമുക്ക് വിചിന്തനത്തിനായി കർത്താവ് നൽകിയിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 39 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങളാണ്. ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു എന്ന ആ സ്ത്രീയുടെ സാക്ഷ്യം മൂലം പട്ടണത്തിലെ സമരിയക്കാരിൽ അനേകർ അവനിൽ വിശ്വസിച്ചു. ആ സമരിയക്കാർ അവന്റെ അടുത്തു വന്ന് തങ്ങളോടൊത്ത് വസിക്കണമെന്ന് അവനോട് അപേക്ഷിക്കുകയും അവൻ 2 ദിവസം അവിടെ താമസിക്കുകയും ചെയ്തു. അവന്റെ വചനം ശ്രവിച്ച മറ്റു പലരും അവനിൽ വിശ്വസിച്ചു. അവർ ആ സ്ത്രീയോട് പറഞ്ഞു, ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്കുമൂലമല്ല, കാരണം ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രവിക്കുകയും ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകനെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. സമരക്കാരി സ്ത്രീ 5 ഭർത്താക്കന്മാരോടൊപ്പം ജീവിച്ച് അവരെയെല്ലാം ഉപേക്ഷിച്ച് ഭർത്താവല്ലാത്ത ഒരുത്തിന്റെ കൂടെ ജീവിച്ച മ്ലേച്ഛ ജീവിതമുള്ള ഒരു സ്ത്രീ. അവൾ യേശുവിനെ കണ്ടുമുട്ടുകയും യേശുവുമായിട്ടുള്ള സംസാരത്തിൽ അവനെ പ്രവാചകനായും രക്ഷകനായും അംഗീകരിക്കുകയും ചെയ്തു. അവളുടെ ആന്തരിക മുറിവുകൾ സുഖപ്പെട്ടു, അവളുടെ അപകർഷത നീങ്ങി, ലജ്ജ മാറിപ്പോയി, സമൂഹത്തെ അഭിമുഖീകരിക്കാനുള്ള ആത്മധൈര്യം അവൾക്ക് കിട്ടി. സമൂഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിന് പകരം സമൂഹത്തിലേക്ക് സധൈര്യം ഇറങ്ങിച്ചെല്ലാനായിട്ടുള്ള ശക്തി അവൾ സംഭരിച്ചു. അങ്ങനെ യേശുവിൽ നിന്നും രക്ഷ കിട്ടിയ അവൾ ആ രക്ഷയുടെ സന്തോഷം സ്വന്തമായി സൂക്ഷിക്കാതെ മറ്റുള്ളവർക്ക് പങ്കിട്ടു കൊടുക്കാൻ വേണ്ടി അവൾ ഗ്രാമത്തിലേക്ക് ഓടുകയാണ്. ഗ്രാമത്തിലുള്ളവരോട് അവൾ പറഞ്ഞു, എന്നെക്കുറിച്ച് എന്റെ കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ച് സകലതും അറിയാവുന്നവനും അത് എന്നോട് പറഞ്ഞവനുമായ ഒരു വ്യക്തിയുണ്ട്, നസറത്തിലെ യേശു. അവനാണ് രക്ഷകൻ, നിങ്ങൾ അവനെ വന്ന് കാണുക. സമൂഹം മുഴുവനും യേശുവിനെ കാണാൻ ചെന്നു. അവൾ പറഞ്ഞതുപോലെ തന്നെ അവനിൽ രക്ഷകനെ ദർശിച്ചു. അവന്റെ രക്ഷാകരമായ വചസ്സുകൾ അവർ കേട്ടു. അവന്റെ സ്നേഹം കവിഞ്ഞൊഴുകുന്ന സംസാരവും പെരുമാറ്റവും ഒക്കെ അവരെ കടാതെ ആകർഷിച്ചു. യേശുവിനെ അവരും രക്ഷകനായിട്ട് സ്വീകരിച്ചു. ഒരു സ്ത്രീക്ക് രക്ഷ കിട്ടിക്കഴിഞ്ഞപ്പോൾ, സൗഖ്യത്തിന് അനുഭവം ഉണ്ടായപ്പോൾ, ആ ഒരു സ്ത്രീയിലൂടെ ഒരു സമൂഹം മുഴുവനും യേശുവിലേക്ക് വന്ന സംഭവമാണ് നമ്മൾ ഇതിലൂടെ ദർശിക്കുക. നമ്മൾ എല്ലാവരും ഇതുപോലെ സാക്ഷികളായി തീരേണ്ടവരാണ്. പക്ഷെ സാക്ഷ്യം വഹിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും ദൈവാനുഭവം ഉണ്ടാകണം, രക്ഷയുടെ അനുഭവം ഉണ്ടാകണം. രക്ഷയുടെ അനുഭവം കിട്ടുന്ന എല്ലാവരും ഇതുപോലെ ജീവിതത്തിൽ എന്നും സാക്ഷ്യം വഹിക്കുന്നവരാണ്, സാക്ഷികളായിട്ട് മാറിയവരാണ്. സാക്ഷ്യം വഹിക്കാനായിട്ട് വിളിക്കപ്പെട്ട സ്ലീഹന്മാര് യേശുവിന്റെ മരണത്തിന് ഉത്ഥാനത്തിന് ശേഷം സാക്ഷി ജീവിതത്തിൽ നിന്നും ഒളിച്ചോടി പോകുന്നത് നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിൽ 24-ാമത്തെ അധ്യായത്തില് 13 മുതൽ 35 വരെ ദിവസം വായിക്കുന്നുണ്ട്. എമ്മാവസ് ഗ്രാമത്തിലേക്ക് പോയ ശിഷ്യന്മാര് യേശു അവരുടെ കൂടെ നടന്ന് വചനം വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പോൾ അവിടെ ഹൃദയം ജ്വലിച്ചു. കൂടെ ഇരുന്ന് അപ്പം മുറിച്ചു കൊടുത്തു. അപ്പോൾ അവിടെ കണ്ണുകൾ തുറക്കപ്പെട്ടു, യേശുവിനെ തിരിച്ചറിഞ്ഞു. ഉച്ഛിതനായ യേശുവുമായിട്ടുള്ള വ്യക്തിഗതമായ ഒരു സമ്പർക്കം, ഒരു പേഴ്സണൽ എൻകൗണ്ടർ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവർ നിരാശ മാറി. എവിടെ നിന്നും അവർ ഒളിച്ചോടി പോന്നു, അവിടേക്ക് അവർ തിരിച്ചു ചെന്ന് അവർ യേശുവിന് സാക്ഷ്യം വഹിക്കുകയാണ്. അവിടെ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ 2 സ്ലീഹന്മാര് ജെറൂസലേമിൽ ചെന്നു കഴിഞ്ഞപ്പോൾ അവർ കാണുന്നത് മറ്റ് 11 അപ്പസ്തോലന്മാരും ഒരുമിച്ച് ചേർന്ന് യേശു ഉയർത്തെഴുന്നേറ്റു എന്നും പത്രോസിന് പ്രത്യക്ഷപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാ. അവർ ചാടിക്കേറി ചെന്ന് തങ്ങൾക്കുണ്ടായ അനുഭവം പറയുകയല്ല, മറ്റുള്ളവരുടെ അനുഭവം എന്താണെന്ന് കേട്ടു,
അവരുടെ സാക്ഷ്യം സ്വീകരിച്ചു, അതിനുശേഷം തങ്ങളുടെ സാക്ഷ്യം കൊടുത്തു. അപ്പോൾ കൊടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവം അവിടെയുണ്ട്. രണ്ടാമതായിട്ട് ഈ രണ്ടപ്പസ്വലന്മാരും വ്യക്തിഗതമായിട്ടുള്ള സാക്ഷ്യമല്ല കൊടുത്തത്, ഒരു സമൂഹപരമായ സാക്ഷ്യമാണ്, ഒരു കമ്മ്യൂണൽ വിറ്റ്നസിംഗ് ആണ്. ക്രിസ്ത്യൻ വിറ്റ്നസിംഗ് ഇസ് എ കമ്മ്യൂണൽ വിറ്റ്നസിംഗ്. ഇവിടെ രണ്ടുപേരും ഒരുമിച്ചാണ് ഒരേ അനുഭവം വീട്ടിൽ രണ്ടുപേരും പറയുന്നു. അവൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? എന്റെ ഹൃദയം ജ്വലിച്ചു, നിന്റെ ഹൃദയം ജ്വലിച്ചു എന്നല്ല, നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ എന്നാണ് അവർ പറയുന്നത്. അവർ രണ്ടുപേരും കൂടിയിട്ടാണ് സാക്ഷ്യം നൽകുന്നത്. ജെറുസലത്ത് ഉണ്ടായിരുന്ന 15 പേർ ഒരുമിച്ചാണ് സാക്ഷ്യം നൽകുന്നത്. സഭയുടെ സാക്ഷ്യം ഒരു സാമൂഹ്യ സാക്ഷ്യമാണ്. സഭയിൽ നിന്ന് മാറി നിന്നിട്ടൊരു സാക്ഷ്യം കൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് പരാജയപ്പെടും. ഇന്ന് പലരും ചെയ്യുന്ന അങ്ങനെയാണ്. സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് മാറി നിന്നിട്ട് ആ സ്നേഹ കൂട്ടായ്മയിൽ നിന്നും അകന്നു നിന്നിട്ട് സ്വന്തം പേരിനും പെരുമയ്ക്കും വേണ്ടി സാക്ഷ്യപ്പെടുത്തുന്ന ചില വ്യക്തികളൊക്കെ ഉണ്ട്. അതൊന്നും യേശുവിനെ മഹത്വപ്പെടുത്തുന്നതല്ല. സഭയോട് ചേർന്ന് നിന്ന്, സമൂഹത്തോട് ചേർന്ന് നിന്ന് സാക്ഷ്യപ്പെടുത്തുന്ന വ്യക്തികളാണ് എന്നൊന്നും ദൈവത്തിന് സ്വീകാര്യം. അവരിലൂടെയാണ് ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. യേശു ആർക്കെങ്കിലും സൗഖ്യം കൊടുത്തു കഴിഞ്ഞാൽ രണ്ടു തരത്തിലുള്ള ഒരു ഉപദേശം കർത്താവ് കൊടുക്കുന്ന കാണാൻ പറ്റും. ചിലരോട് പറയുന്നു, ഇത് ആരോടും പറയരുത്. എന്നാൽ മറ്റു ചിലരോട് യേശു പറയുന്നു, നീ ഇത് പോയി നിന്റെ കുടുംബക്കാരോട് പറയുക, മറ്റോട് പറയുക. ആരോടും പറയരുത് എന്ന് പറയുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. യേശുവിനെ കുറിച്ച് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ് നീ ആരോടും പറയരുത് എന്ന് പറയുന്നത്. കാരണം ഇസ്രായേൽജനത്തിന് പലതരത്തിലുള്ള മിശിഹ അവബോധമുണ്ടായിരുന്നു. രാജാവായ മിശിഹ, പ്രവാചകനായ മിശിഹ, സഹിക്കുന്ന മിശിഹ. അപ്പൊ താൻ ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ചെല്ലാം സമൂഹത്തിന് മുമ്പിൽ വലിയ കാര്യമായിട്ട് കൊട്ടിഘോഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ ജനം വിചാരിക്കുന്ന താൻ രാജാവായ മിശിഹയാണ് എന്ന്. താൻ അങ്ങനെയുള്ള വ്യക്തിയല്ല, താൻ പ്രവാചകനായ മിശിഹയല്ല, സഹിക്കുന്ന മിശിഹയാണ്. അതുകൊണ്ട് ജനം തെറ്റിദ്ധരിക്കരുത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചിലരോടെല്ലാം പറയുന്നത്, നീ ആരോടും പറയരുത്. പക്ഷെ മറ്റു ചിലരോട് യേശു പറഞ്ഞു, നീ പോയി പ്രഘോഷിക്കുക. കാരണം അവരുടെ വിശ്വാസവും അവരുടെ സാക്ഷ്യവും അനേകരെ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് അനയിക്കും. പിശാചബാധിതനായ മനുഷ്യൻ, മർക്കോസിന്റെ സുവിശേഷം 5 അധ്യായത്തിൽ 1 മുതൽ 9 വചനങ്ങളിൽ, ഗരസേനരുടെ നാട്ടില് പിശാചബാധിതനായ മനുഷ്യൻ, ലെഗിയോൻ ബാധിച്ചിരുന്ന മനുഷ്യൻ സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിച്ചു. യേശു അവനോട് പറഞ്ഞു, നീ പോയിട്ട് വീട്ടുകാരോട് കർത്താവ് നിനക്ക് വേണ്ടി ചെയ്തതെന്താണെന്ന് പറയുക, സാക്ഷ്യം വഹിക്കുക. അങ്ങനെ മറ്റുള്ളവരെയും വിശ്വാസത്തെ കൊണ്ടുവരിക. അതാണ് യേശു പറഞ്ഞുവിട്ടത്. നമ്മളും ഇതുപോലെ സാക്ഷ്യത്തിന്റെ വാക്താക്കളായി, സാക്ഷ്യത്തിന് നയിക്കുന്നവരായി മാറേണ്ടതായിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തില് 20 അധ്യായത്തില് 22-23 വചനങ്ങളില് കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന മിഷണറി മണ്ടേറ്റ്, ആ പ്രേഷിത ദൗത്യം ഇങ്ങനെയാണല്ലോ. അവരെ പരിശുദ്ധാത്മാവ് നിറച്ചു, അവരുടെ മേൽ ഊതിയിട്ട് പരിശുദ്ധാത്മാവ് സ്വീകരിക്കുക എന്ന് പറഞ്ഞു. അവർ പരിശുദ്ധാത്മാവിന്റെ നിറമുള്ളവരായി. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോകണം, എന്നിട്ട് സുവിശേഷം അറിയിക്കണം. എന്താണ് സുവിശേഷം? നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ ആ ബന്ധിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ ആ മോചിക്കപ്പെട്ടിരിക്കും. ഇനി കർത്താവ് നൽകിയ ആ സ്വാതന്ത്ര്യത്തിന്റെ സുവിശേഷം എല്ലാവരും അറിയിക്കണം. നിങ്ങൾ അതിന്റെ സാക്ഷികളാകണം. 4 സുവിശേഷങ്ങൾ അവസാനിക്കുന്നത് ഈ സാക്ഷ്യത്തെക്കുറിച്ചുള്ള ആഹ്വാനത്തോടു കൂടിയിട്ടാണ്. സകല ക്രൈസ്തവനും ഇതുപോലെ യേശുവിന് സാക്ഷ്യം വഹിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. പക്ഷെ ഓരോരുത്തരും അവരവരുടെ ജീവിത അവസ്ഥയിൽ നിന്നിട്ടാണ് സാക്ഷ്യം വഹിക്കേണ്ടത്. എല്ലാവരും ഒരുപോലെ ആകണമെന്നില്ല. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളുടെയും പ്രയാസങ്ങളുടെ മധ്യത്തിൽ നമുക്ക് പ്രത്യേകമായി സാക്ഷ്യം വഹിക്കാനുണ്ടാകും. ഈ അടുത്ത നാളില് എന്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്ന ഒരു കുടുംബം, വിശ്വാസത്തെ വലിയ സാക്ഷികളാണ് അവര്. സാമ്പത്തികമായി ഒത്തിരി തകർന്നൊരു കുടുംബം. എന്ത് ചെയ്തു കഴിഞ്ഞാലും ശരി, സാമ്പത്തികമായി ഉന്നതി നേടാൻ പറ്റുന്നില്ല. കൃഷി ചെയ്തു നോക്കി പരാജയപ്പെട്ടു, പശു വളർത്തൽ നടത്തി പരാജയപ്പെട്ടു, ജോലിക്ക് പോയി പരാജയപ്പെട്ടു, ബിസിനസ് നടത്തി പരാജയപ്പെട്ടു. അതൊന്നും പൂർണ്ണമായും അവരുടെ കുറ്റം കൊണ്ടാണ് എന്ന് പറയാനും പറ്റുകയുമില്ല. സമൂഹം മുഴുവനും ഇവരോട് ചോദിക്കാൻ തുടങ്ങി, നിങ്ങൾ പള്ളിയിലെ വലിയ ആളുകളാണല്ലോ, പ്രാർത്ഥനക്കാരാണല്ലോ, നിങ്ങൾ വലിയ വിശ്വാസമുള്ളവരാണെന്ന് പറയുന്നതാണല്ലോ, ഇതിൽ എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ജോബിനോട്
തന്നെ മൂന്ന് സുഹൃത്തുക്കൾ ചോദിച്ചതുപോലെയുള്ള ചോദ്യങ്ങൾ ഈ കുടുംബത്തോട് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ സഹോദരനോട് പറഞ്ഞു, അച്ഛ എന്തു വന്നാലും വേണ്ടില്ല, കർത്താവിന് അറിയാം, കർത്താവ് ഞങ്ങൾക്ക് ദോഷകരമായിട്ടൊന്നും വരുത്തുകയില്ല, കർത്താവ് എന്ത് നൽകുന്നു അത് തുറന്ന മനസ്സോടെ ഞാനും എന്റെ കുടുംബവും സ്വീകരിക്കുന്നു. ആ വ്യക്തിയുടെ ആ വാക്കും ജീവിതവും ഒക്കെ അനേകരുടെ മുമ്പിൽ വിശ്വാസത്തിന്റെ വലിയ സാക്ഷ്യമാണ്. ഇന്ന് ഒന്നും രണ്ടും മക്കൾ മാത്രം മതി എന്ന് നിഷ്കർഷിക്കുകയും മക്കളുടെ അംഗസംഖ്യ നിജപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ്. എന്നാൽ ഇന്ന് ജീവിക്കുന്ന സാക്ഷികളായിട്ട് കുറെ പേരൊക്കെയുണ്ട്. എനിക്ക് അടുത്ത് പരിചയമുള്ള തൃശൂരുള്ള ഒരു ജോയിയുണ്ട്. ഞങ്ങളുടെ ശുശ്രൂഷകളിലൊക്കെ പലവിധത്തിലും സഹകരിക്കുന്ന സഹോദരനാണ്. അദ്ദേഹം ഇന്ന് ജീവിക്കുന്ന സാക്ഷിയാണ്. വലിയ സമ്പത്തൊന്നുമില്ല, ശുശ്രൂഷ ചെയ്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് കുടുംബത്തെ പോറ്റുന്നവനാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ 5 മക്കളുണ്ട്, 6-ാമതൊന്ന് ഗർഭത്തിലുമുണ്ട്. അപ്പൊ പലരും അദ്ദേഹത്തെ കളിയാകെ ചോദിക്കുന്നുണ്ട്, എന്ത് വിഡ്ഢിത്തമാണ്, ഈ കുട്ടികളെ നിനക്ക് വളർത്താൻ പറ്റുമോ, ഈ കുട്ടികൾക്ക് അതിനെ വിദ്യാഭ്യാസം കൊടുക്കണ്ടേ എന്നെല്ലാം പറഞ്ഞ് മറ്റു പല കാര്യങ്ങളും പറഞ്ഞ് അദ്ദേഹത്തെ കളിയാക്കുന്നുണ്ട്. പക്ഷേ ജോയി എന്നോട് പറഞ്ഞ കാര്യം ഇതാണ്, കർത്താവ് എനിക്കൊരു ദൗത്യം നൽകിയിട്ടുണ്ട്, എന്നെ വിവാഹത്തിലേക്ക് കർത്താവ് ആനയിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് എന്നെക്കുറിച്ച്, എന്റെ ഭാര്യയെക്കുറിച്ച്, എന്റെ കുടുംബത്തെക്കുറിച്ച് പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. ആ പദ്ധതി തകിടം മറിക്കാൻ ഞാൻ തയ്യാറല്ല. എന്റെ കൂട്ടുകാരൻ എത്ര കളിയാക്കിയാലും എത്രമാത്രം ബുദ്ധിമുട്ട് എനിക്കുണ്ടായാലും ശരി, എന്റെ ദൈവം എന്നെ ഒരു കാര്യം ഭരമേൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ അതിനുവേണ്ടി നിലകൊള്ളുന്നു. ഇന്നുവരെ ദൈവം എന്നെ പരാജയപ്പെടാൻ അനുവദിച്ചിട്ടില്ല, ഇന്നുവരെ എന്റെ മക്കൾ പട്ടിണി കിടന്നിട്ടില്ല, ഇന്നുവരെ എന്റെ മക്കൾക്ക് സ്കൂൾ ഫീസ് കൊടുക്കാനായിട്ട് മുട്ടുവന്നിട്ടില്ല, കർത്താവ് എല്ലാം നടത്തിക്കൊണ്ടു പോകുന്നു എന്ന്. ഇന്നത്തെ ലോകത്തിൽ വലിയൊരു സാക്ഷ്യം വഹിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഇതുപോലെ തന്നെ നമുക്ക് സഹനത്തിലൂടെ ജീവിതത്തിൽ സാക്ഷ്യം വഹിക്കാനായിട്ട് സാധിക്കും. എത്രമാത്രം ബുദ്ധിമുട്ടും വേദനയും പ്രയാസങ്ങളും എല്ലാം ഉണ്ടായാലും ശരി, ഏതെല്ലാം ജീവിത സാഹചര്യം ഉണ്ടായാലും ശരി, കർത്താവിൽ ഉറച്ചു നിൽക്കുന്ന വിശ്വാസമുള്ള വ്യക്തികളെ നമ്മൾ ചുരുക്കമെങ്കിലും കണ്ടെത്തും. എനിക്ക് പരിചയമുള്ള ഒരു തർമ്മനൻ ഡീക്കനോട്, അമേരിക്കയിലാണ്, കൊറിയക്കാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു പ്രൊട്ടസ്റ്റന്റ് പാസ്റ്ററാണ്. അദ്ദേഹത്തിന്റെ ഒരു മൂത്ത സഹോദരൻ അവിടെ മുഴുവൻ അറിയപ്പെടുന്ന ഒരു പ്രത്യേക സഭയുടെ നേതാവാണ്. ഡീക്കൻ മാത്രമാണ് കത്തോലിക്കനായിട്ട് മാനസാന്തരപ്പെട്ട് ഇപ്പോൾ ജീവിക്കുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ കത്തോലിക്കനായി എന്ന ഒറ്റ കാരണത്താൽ എന്റെ കുടുംബം എന്നെ ഉപേക്ഷിച്ചു, എന്റെ സഹോദരന്മാർ എന്നെ ഉപേക്ഷിച്ചു, എന്റെ സഹോദരിമാർ എന്നെ ഉപേക്ഷിച്ചു, ഞാനും എന്റെ ഭാര്യയും 3 മക്കളും അവർ ഒറ്റയ്ക്കാണ്. അദ്ദേഹം ഡീക്കനായിട്ട് അഭിഷേകം ചെയ്ത അവസരത്തിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, വീട്ടിൽ നിന്ന് ആരും വന്നില്ലേ? വളരെ ദുഃഖത്തോടുകൂടി എന്നാൽ പ്രതീക്ഷയോടെ അദ്ദേഹം പറഞ്ഞു, എന്റെ വീട്ടിൽ നിന്ന് ആരും വന്നില്ല, കാരണം ഞാൻ കത്തോലിക്കനായതും ഞാൻ ഡീക്കനായി അഭിഷിക്തനാകുന്നതും അവരെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമായൊരു കാര്യമാണ്, വെറുപ്പുളവാക്കുന്നതാണ്, അതുകൊണ്ട് അവർ വന്നില്ല. ഞാൻ പറയും, ഈ മനുഷ്യൻ കുടുംബത്തിലും തിരസ്കാരമുണ്ടായിട്ടും ഒറ്റപ്പെടുത്തലുണ്ടായിട്ടും വേദനാജനക അനുഭവം ഉണ്ടായിട്ടും താൻ വിശ്വസിച്ച കർത്താവില് താൻ ഉയർത്തിക്കാണിക്കുന്ന തത്വസംഹിതയില് വിശ്വാസസംഹിതയില് ഉറച്ചു നിൽക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം. വലിയൊരു സാക്ഷിയാണ്. നമുക്ക് ക്ഷമയിലൂടെ സാക്ഷ്യം വഹിക്കാൻ പറ്റും. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ആധുനിക ചരിത്രമാണ് സിസ്റ്റർ റാണി മരിയായുടെ കുടുംബത്തിന്റെ ചരിത്രം. സിസ്റ്റർ റാണി മരിയായെ നിഷ്ഠൂരമായി കൊല ചെയ്ത ആ മനുഷ്യനോട് കുടുംബം മുഴുവനും ക്ഷമിക്കുകയും അദ്ദേഹത്തെ ജയിലിൽ നിന്ന് വിമുക്തനാക്കാനായിട്ട് പരിശ്രമിക്കുകയും പിന്നീട് അദ്ദേഹത്തെ കുടുംബത്തിന്റെ ഒരു അംഗമായി സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ മാനസാന്തരപ്പെട്ടു. ഇന്ന് ആ കുടുംബം വലിയൊരു സാക്ഷ്യത്തിന്റെ കുടുംബമാണ്. ക്ഷമയിലൂടെ എങ്ങനെ ക്രൈസ്തവ സാക്ഷ്യം വഹിക്കാൻ പറ്റുമെന്ന് ആ കുടുംബം നമ്മ മുമ്പിൽ പറഞ്ഞു തരുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് ജീവിത അവസ്ഥയിലൂടെ നമുക്ക് സാക്ഷ്യം വഹിക്കാൻ പറ്റും. ജെറമ്യാസ് പ്രവാചകനോട് ദൈവം പറഞ്ഞു, നീ വിവാഹം കഴിക്കുകയോ മക്കൾക്ക് ജന്മം കൊടുക്കുകയോ ചെയ്യരുത്, കാരണം അവന്റെ അവിവാഹിത ജീവിതവും മക്കളില്ലാത്ത ജീവിതവും അന്നത്തെ ഇസ്രായേൽക്കാരുടെ മുമ്പില് വലിയ ഒരു
പ്രവാചക ദൗത്യമായിരുന്നു. ഇസ്രായേൽക്കാരെ സംബന്ധിച്ചിടത്തോളം കുടുംബമില്ലാതിരിക്കുക, മക്കളില്ലാതിരിക്കുക ശാപമാണ്. കുടുംബം അന്യം നിന്നു പോകും. ഇസ്രായേൽക്കാർ കൊടുത്ത സന്ദേശം ഇതാണ്: നിങ്ങൾ അനുതപിക്കുന്നില്ല, പശ്ചാത്തപിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുടുംബമില്ലാതെ, പിൻതലമുറയില്ലാതെ അന്യം നിന്നു പോകും എന്നുള്ളത്. മക്കളില്ലാത്ത ദമ്പതികൾ പലപ്പോഴും അവരുടെ മക്കളില്ലാത്ത അവസ്ഥയെക്കുറിച്ച് പരിതപിക്കാറുണ്ട്. എന്നാൽ അവരുടെ ജീവിതം വലിയൊരു സാക്ഷ്യമാണ്. അവരുടെ വിവാഹ ജീവിതത്തിൽ ദൈവം സന്താന ഭാഗ്യം നൽകിയിട്ടില്ല എങ്കിൽ പോലും അവരുടെ ജീവിതത്തിലൂടെ അവർക്ക് സാക്ഷ്യം വഹിക്കാൻ പറ്റും. എല്ലാവർക്കും ലഭിച്ച ഈ സന്താന ഭാഗ്യം ഞങ്ങൾക്കില്ല എങ്കിൽ പോലും ദൈവം ഞങ്ങൾക്ക് ഒരു ദൗത്യം പരമേൽപ്പിച്ചിട്ടുണ്ട്. മക്കളുള്ള ദമ്പതികളോട് ഞങ്ങൾക്ക് പറയാൻ കഴിയും ഉദരഫലം കർത്താവിൽ ദാനമത്രേ എന്ന്. ഇതുപോലെ ജീവിതത്തിലൂടെ സാക്ഷ്യം വഹിക്കാനാണ് വിളിക്കപ്പെട്ടാണ് നാം ഓരോരുത്തരും. ഇന്നേ ദിവസം നാം കണ്ടുമുട്ടുന്ന വ്യക്തിയുടെ മുമ്പിൽ യേശുവിന്റെ ജീവിക്കുന്ന സാക്ഷികളായി വർത്തിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് ഈ സാക്ഷ്യത്തിന് അരൂപിയെ നമുക്ക് നൽകട്ടെ. അനുകൂല സാഹചര്യത്തിലും പ്രതികൂല സാഹചര്യത്തിലും യേശു സാക്ഷ്യം വഹിക്കാൻ നമുക്കിടയാകട്ടെ. നമ്മെ സ്നേഹിക്കുന്നവരുടെയും നമ്മെ സ്വീകരിക്കുന്നവരുടെയും മുമ്പിൽ മാത്രമല്ല, നമ്മെ തിരസ്കരിക്കുന്നവരുടെയും നമ്മെ വെറുക്കുന്നവരുടെയും മുമ്പിലും സാക്ഷ്യം വഹിക്കാൻ നമുക്ക് കടമയുണ്ട്. ആ സാക്ഷ്യത്തിന് അരൂപി നമ്മളെല്ലാവരും ഒന്ന് അറിയാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഉദയേ പക്ഷികൾ ഉതിർത്തും സംഗീതത്താൽ തുടിക്കുന്നു ഭൂമിയാകെ, സ്വർലോകനാഥാമി സ്വർഗീയ ഗീതത്താൽ എന്നന്തരംഗം ഉണർന്നീടട്ടെ. ഉഷസ്സിൽ ജീവതുടിപ്പിനാൽ ഇമ്പമായി ഭരണിയാകെ, ആപാപിതാവേ സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. കർത്താവായ ദൈവമേ, ഞങ്ങളെല്ലാവരും ജീവിക്കുന്ന സാക്ഷികളായി അങ്ങയുടെ മഹത്വം വർദ്ധിപ്പിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണല്ലോ. അപ്പസ്തോലന്മാർ 12 പേർ തെരഞ്ഞെടുക്കപ്പെട്ടത് അവരുടെ ജീവിതത്തിലൂടെ ലോകമെമ്പാടും അങ്ങേക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കാനായിരുന്നുവല്ലോ. 4 സുവിശേഷങ്ങളും സമാപിപ്പിക്കുന്നത് അങ്ങയുടെ ഈ സാക്ഷ്യ ദൗത്യത്തിന് വേണ്ടിയിട്ടുള്ള ആഹ്വാനത്തോടുകൂടിയാണല്ലോ. കർത്താവ്, ഞങ്ങളെല്ലാവരും സാക്ഷ്യം വഹിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അങ്ങയുടെ സ്നേഹത്തിന്റെ വ്യക്തിപരമായ അനുഭവം ഉണ്ടാകണം. ഈ അനുഭവം കിട്ടാത്തവർക്ക് അങ്ങനെ ഒരു അനുഭവം ലഭിക്കാൻ ഇടയാകട്ടെ. അങ്ങയുടെ കരസ്പർശനം അവർക്ക് അനുഭവപ്പെടട്ടെ. അങ്ങയുടെ ആലിംഗനം അവർക്ക് അനുഭവപ്പെടട്ടെ. അങ്ങയുടെ കരുണാതിരേകം അവരെ എപ്പോഴും വലയം ചെയ്യട്ടെ. തങ്ങൾക്ക് കിട്ടിയ സൗഖ്യത്തിന്റെയും രക്ഷയുടെ അനുഭവം വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും മറ്റൊരു മുമ്പിൽ പ്രകടിപ്പിച്ച് സാക്ഷികളാകുവാൻ അവരെ അനുഗ്രഹിക്കണമേ. അതിനെ തടസ്സമായി നിൽക്കുന്ന എല്ലാം അവർ ദൂരീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന സകല മിഷണറിമാരെയും ഞങ്ങൾ ഈ നിമിഷം അങ്ങയുടെ കരുണയ്ക്കായി സമർപ്പിക്കുന്നു. ചിലരെല്ലാം വളരെയധികം പ്രതികൂല സാഹചര്യത്തിലാണ് വർത്തിക്കുന്നത്. ഈ കഴിഞ്ഞ നാളുകളിൽ അങ്ങേക്ക് വേണ്ടി പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നതിന്റെ പേരിൽ വധിക്കപ്പെട്ട ഞങ്ങളുടെ സഹോദരികളെ ഓർമ്മിക്കുന്നു. ഇപ്പോൾ ബന്ധനസ്ഥനായിരിക്കുന്ന തോമസിനെ ഞങ്ങൾ ഓർമ്മിക്കുന്നു. അതുപോലെയുള്ള അനേകം ആളുകൾ പ്രതികൂല സാഹചര്യങ്ങളിൽ അങ്ങേക്ക് വേണ്ടി സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ട്. അവരെ നിന്റെ തിരിരക്തം കൊണ്ട് പൊതിഞ്ഞ് സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവത്യാഗം അനേകം പേരുടെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ ദീപം കൊളുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേകം അൽമായ ശുശ്രൂഷകര് ഇന്ന് ജീവിക്കുന്ന സാക്ഷികളായി കുടുംബങ്ങളിൽ വർത്തിക്കുന്നുണ്ട്. അവരുടെ വൈവാഹിക ജീവിതത്തിലൂടെ ജീവിത മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് സുവിശേഷ തത്വങ്ങൾക്കനുസരിച്ച് ജീവിച്ചുകൊണ്ട് സാക്ഷ്യം വഹിക്കുന്നവരുണ്ട്. കർത്താവെ, അങ്ങനെയുള്ള കുടുംബങ്ങളെയും ദമ്പതികളെയും പ്രിയപ്പെട്ടവരെയും നീ
100 ഇരട്ടി പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായി കിടക്കുന്നവര് കർത്താവേ അവരുടെ ജീവിതത്തിലുള്ള സാക്ഷ്യം വഹിക്കണടയാക്കണമേ. പീഡിപ്പിക്കപ്പെടുന്നവർക്ക് ജീവിതത്തിൽ സാക്ഷ്യം വഹിക്കുവാനായിട്ട് ശക്തി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ രക്ഷകനായ യേശുവിന് ഉദരത്തിൽ സ്വീകരിച്ചിട്ട് തിടുക്കത്തിൽ യൂദയായാലും മരം പ്രദേശത്തേക്ക് പോയി രക്ഷകന്റെ സന്തോഷം സക്രിയായുടെ ഭവനത്തിൽ കൊടുക്കുവാൻ തീരുമാനിച്ചുവല്ലോ. അമ്മയെ പോലെ ഞങ്ങളും രക്ഷയുടെ സാക്ഷികളാകുവാൻ വാക്താക്കളാകുവാൻ അമ്മ അനുഗ്രഹിക്കണമേ, പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരെ, നിങ്ങളുടെ ജീവിത വിശുദ്ധിയിലൂടെയും നിങ്ങളുടെ ഈ ഭൂമിയുടെ വാസത്തിലൂടെയും യേശുവിന് സാക്ഷ്യം വഹിച്ചവരാണല്ലോ നിങ്ങൾ. നിങ്ങളെ പോലെ തന്നെ രക്തസാക്ഷിത്വത്തിലൂടെ പോലും ജീവിത സാക്ഷികളായി തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമുക്കിപ്പോൾ കർത്താവിന്റെ ആശീർവാദത്തോടെ ശിരസ്നമിക്കാം. കർത്താവാകുന്ന ഇടയന്റെ ഈ ലോകത്തിലെ ജീവിക്കുന്ന പ്രതിനിധിയായ മാർപ്പാപ്പയോടും അപ്പസ്തോലന്മാരുടെ പിൻഗാമികളായ മെസ്സാന്മാരോടും മെസ്സാന്മാരുടെ കൈവപ്പിലൂടെ കർത്താവിന്റെ ശുശ്രൂഷ പൗരോഹിത്യ ഭാഗവാക്കുകളായ വൈദികരോടും കർത്താവിന് തന്നെ തന്നെ സമ്പൂർണമായും സമർപ്പിതരായിരിക്കുന്ന സമർപ്പിത സമൂഹത്തോടും ചേർന്ന് കർത്താവിന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. അവരുടെ പ്രാർത്ഥനയും അവരുടെ മാതൃകയും നമുക്കും ഇന്ന് പ്രചോദനങ്ങളായി തീരട്ടെ. നമ്മുടെ കർത്താവ് യേശുവിന്റെ കൃപയും പിതാവാദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങൾ ഇന്ന് വീട് വിട്ട് ജോലിസ്ഥലത്തേക്ക് പോവുകയോ യാത്രയ്ക്ക് പോവുകയോ മറ്റേതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമൂഹമായി ഇടപഴകുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ കണ്ണുകളിലൂടെ കർത്താവിന്റെ കണ്ണുകൾ കാണാൻ മറ്റുള്ളവർക്കിടയാകട്ടെ. നിങ്ങളുടെ ചെവികളിലൂടെ കർത്താവിനെ കേൾക്കാനിടയാകട്ടെ. നിങ്ങളുടെ ഹൃദയത്തിലൂടെ മറ്റുള്ളവർക്ക് കർത്താവിന്റെ സ്നേഹം അനുഭവപ്പെടട്ടെ. നിങ്ങളുടെ വാക്കുകളിലൂടെ കർത്താവിന്റെ കരുണാമൃതമായ വാക്കുകൾ മറ്റുള്ളവർക്ക് ശ്രവിക്കാൻ ഇടയാകട്ടെ. നിങ്ങളുടെ സാന്നിധ്യം യേശുവിന്റെ രക്ഷാകരണ സാന്നിധ്യമായി മറ്റുള്ളവർക്ക് അനുഭവപ്പെടട്ടെ. അങ്ങനെ നിങ്ങളുടെ ജീവിതം ഇന്നേ ദിവസം അനുഗ്രഹത്തിന്റെ ഒരു ജീവിതമായി രൂപാന്തരപ്പെടട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു സുന്ദര ദിനം ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ വഴി നടത്തട്ടെ.